ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഓക്സിജൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഓക്സിജൻ നിർമ്മാതാക്കൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിൽ ഇന്ന് 28,447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗൌരവകരമായ സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത രണ്ട് ദിവസം സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. രാജ്യത്ത് മെയ് ജൂൺ മാസങ്ങളിൽ സൌജന്യ ഭക്ഷ്യധാനം വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ അമേരിക്ക പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. IPL പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി പ്രവീണ. എല്ലാ സംസ്ഥാനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ രാജ്യത്ത് വിഭവ ദൌർലഭ്യം അനുഭവപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ ഉപദേശങ്ങൾ യഥാസമയം നൽകി വരുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഡൽഹി, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. ICU കിടക്കുകൾ ുടെ എണ്ണം ഉയർത്തുന്നതും കോവിഡ് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഓക്സിജൻ വിതരണത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ഓക്സിജന്റെ ഉൽപാദനവും വിതരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് തുടരുകയാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഓക്സിജന്റെയും മരുന്നുകളുടെയും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കണം. കോവിഡ് പരിശോധനയും പ്രതിരോധ വാക്സിനേഷനും വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ഹർഷവർദ്ധൻ, പീയൂഷ് ഗോയൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ഓക്സിജൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. സർക്കാരും ഓക്സിജൻ ഉൽപാദകരും തമ്മിൽ നല്ല ബന്ധം പുലർത്തണമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളെ അതിജീവിക്കുകയും പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുകയുമാണ് ഇപ്പോൾ മുന്നിലുള്ള പരിഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉൽപാദനം വർദ്ധിപ്പിച്ചതിൽ പ്രധാനമന്ത്രി ഓക്സിജൻ നിർമ്മാതാക്കളെ അഭിനന്ദിച്ചു. വ്യവസായ ആവശ്യത്തിനുള്ള ഓക്സിജൻ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി നൽകുന്നതിലും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഓക്സിജൻ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മുകേഷ് അംബാനി, സോമമണ്ഡൽ, സജൻ ജിണ്ടാൽ, നവീൻ ജിണ്ടാൽ, ടി വി നരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വ്യവസായികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് 28,447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഗൌരവകരമായ സ്ഥിതിയാണുള്ളതെന്നും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130,000 സാമ്പിളുകൾ പരിശോധിച്ചു. 21.78% രോഗസ്ഥിരീകരണ നിരക്ക്. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് കഴിഞ്ഞുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് തിങ്കളാഴ്ച ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് അവശ്യ സർവീസ് മാത്രമേ പ്രവർത്തിക്കൂ. ജനങ്ങൾ വീട്ടിലിരിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ട്രെയിൻ, വിമാന സർവീസുകൾ പതിവ് പോലെ ഉണ്ടായിരിക്കും. അത്യാവശ്യഘട്ടങ്ങളിൽ പുറത്തിറങ്ങുന്നവർ സത്യപ്രസ്താവന കയ്യിൽ കരുതണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡിന്റെ രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ കേരളം നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളും നടത്തുന്ന ഇടപെടലുകളും പ്രധാനമന്ത്രിയെ ഇന്ന് നടന്ന യോഗത്തിൽ ധരിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനത പരിഗണിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വാക്സിൻ സൗജന്യമായി നൽകണം. പൊതുവിപണിയിൽ നിന്ന് 400 രൂപയ്ക്ക് വാക്സിൻ വാങ്ങുന്നത് സംസ്ഥാനത്തിന്മേൽ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കും. കേരളത്തിന് ഏകദേശം 1,300 കോടി രൂപ ഇതിനായി ചെലവാക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ അടുത്ത 2 മാസങ്ങളിൽ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ കേന്ദ്രം തീരുമാനിച്ചു. 5 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ ഓരോ വ്യക്തിക്കും മെയ് ജൂൺ മാസങ്ങളിൽ നൽകും. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന 80 കോടി ജനങ്ങൾക്കാണ് ഇത് നൽകുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം രാജ്യത്ത് രൂക്ഷമായ സാഹചര്യത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 26,000 കോടി രൂപയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ചിലവിടുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം 332,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു.
2263 മരണങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് 83.92%. 24 ലക്ഷത്തിലധികം പേർ രാജ്യത്തിൽ ചികിത്സയിലുണ്ട്. 13,54,00,000 ഡോസ് കോവിഡ് വാക്സിനാണ് ഇതുവരെ നൽകിയത്. മഹാരാഷ്ട്രയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കോവിഡ് ബാധിതരുടെ എണ്ണം നേരിയ തോതിൽ കുറയുന്നു. വരുന്ന ആഴ്ചകളിൽ രോഗബാധിതരുടെ എണ്ണം ഇനിയും കുറയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രണ്ടാഴ്ചയ്ക്ക് മുൻപ് വരെ പ്രതിദിനം 10,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്ന മുംബൈയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 7,000-ത്തോളം പുതിയ രോഗികൾ മാത്രമാണ് ഉണ്ടായത്. മെയ് 2-ാം ആഴ്ചയോടെ രോഗബാധിതരുടെ എണ്ണം വലിയ തോതിൽ കുറയുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി തുടരുന്ന മഹാരാഷ്ട്രയിൽ നഗരങ്ങൾക്കിടയിലും ജില്ലകൾക്കിടയിലും യാത്ര ചെയ്യുന്നതിന് പോലീസ് ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തി. ഡൽഹിയിൽ കോവിഡ് രോഗികൾക്കുള്ള കിടക്കകളുടെ എണ്ണം ഉയർത്താനും ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്താനും കേന്ദ്രം നടപടികൾ വേഗത്തിലാക്കി. കേന്ദ്രത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ 1,000-ക്കണക്കിന് ബെഡുകൾ അധികമായി അനുവദിക്കുകയും ഡൽഹിയുടെ ഓക്സിജൻ വിഹിതം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 250 ബെഡുകൾ ഇന്ന് വൈകുന്നേരത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അമേരിക്ക പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മാലിദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും US ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈന, നേപ്പാൾ യാത്രകളും പുനഃപരിശോധിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് താൽക്കാലിക കോവിഡ് ആശുപത്രികളും ചികിത്സാ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നതിന് ചെലവിടാമെന്ന് കേന്ദ്ര സർക്കാർ. കമ്പനി നിയമം അനുസരിച്ചുള്ള CSR പ്രവൃത്തികളിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചു. രാജ്യത്തെ ഓക്സിജൻ വിതരണം സുഗമമാക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന നടപടി ആരംഭിച്ചു. വ്യോമസേനയുടെ C-17 IL-76 വിമാനങ്ങളിൽ ഓക്സിജൻ ടാങ്കറുകൾ ഫില്ലിംഗിനായി പലയിടങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരങ്ങയും ബേക്കിംഗ് സോഡയും കോവിഡ് സുഖപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. കല്ലുപ്പും ഉള്ളിയും കഴിച്ചാൽ കോവിഡ് ഭേദമാകുമെന്ന പ്രചാരണവും ശരിയല്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചാരണത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നും ജനങ്ങൾ അവ വിശ്വസിക്കരുതെന്നും കേന്ദ്രം അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിൽ 7-ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമായി. തിങ്കളാഴ്ചയാണ് 7-ാം ഘട്ട വോട്ടെടുപ്പ്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് റോഡ് ഷോയ്ക്കും വാഹന റാലിക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പൊതുയോഗങ്ങളിൽ 500 പേർക്ക് മാത്രമാണ് അനുമതി. മുഖ്യമന്ത്രിമാരായ മമതാ ബാനർജി പൊതുയോഗങ്ങൾ ഒഴിവാക്കി ജനങ്ങളോട് വിർച്വലായി സംവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 4 പൊതുയോഗങ്ങളെ വിർച്വലായി അഭിസംബോധന ചെയ്തിരുന്നു. രാജ്യത്ത് വേനൽക്കാല വിളകളുടെ കൃഷിയിൽ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 21.5% വർധന കൃഷിഭൂമിയുടെ വിസ്തൃതിയിൽ ഉണ്ടായതായി കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. 73.76 ലക്ഷം ഹെക്ടറാണ് മൊത്തം കൃഷിഭൂമി. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഉത്തർപ്രദേശിൽ 2 ഓക്സിജൻ പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കുന്നതിന് നടപടി ആരംഭിച്ചു. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന ഓക്സിജൻ ആവശ്യം കണക്കിലെടുത്താണ് മണിക്കൂറിൽ 130 ഘനമീറ്റർ ശേഷിയുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. May 30 ഇവയിൽ നിന്നും ആശുപത്രികളിലെ ഓക്സിജൻ സിലിണ്ടർ സൌജന്യമായി റീഫിൽ ചെയ്ത് നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ നൽകി മഹാമാരിയെ പ്രതിരോധിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് May 1 ആരംഭിക്കുന്ന 3-ാം ഘട്ട വാക്സിനേഷൻ ഘട്ടംഘട്ടമായി ആസൂത്രണം ചെയ്യും. വിവിധ പ്രായക്കാർക്ക് വിവിധ സമയങ്ങളിൽ വാക്സിൻ നൽകും. മറ്റ് രോഗങ്ങളുള്ളവർക്ക് മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുകേഷ് അംബാനിയുടെ വീടിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം കണ്ടെത്തിയ കേസിൽ മുംബൈ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ മാനയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. സംഭവം നടക്കുന്ന കാലയളവിൽ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന സുനിൽ മാനയെ പിന്നീട് സ്ഥലം മാറ്റിയിരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് NIA അറിയിച്ചു. IPLൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് മുംബൈയെ ബാറ്റിംഗിന് അയച്ചു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഓക്സിജൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഓക്സിജൻ നിർമ്മാതാക്കൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിൽ ഇന്ന് 28,447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗൌരവകരമായ സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത 2 ദിവസം സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. രാജ്യത്ത് മെയ് ജൂൺ മാസങ്ങളിൽ സൌജന്യ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ അമേരിക്ക പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. IPLൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.